നമസ്കാരം ബംഗ്ലാദേശിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ബ്ലിറ്റ്സിൻ്റെ പുതിയ എഡിഷൻ വന്നിട്ടുണ്ട് ബ്ലിറ്റ്സ് ഇൻ്റർനാഷണലി ആൾക്കാർ വായിക്കുന്ന ഒരു മാഗസീനാണ് കഴിഞ്ഞ ആഴ്ചത്തെ എഡീഷനിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കാമുകിമാരെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും കുട്ടികളെക്കുറിച്ചൊക്കെ ഉള്ളവർ അവർ പുറത്തുവിട്ടത് ഇത്രമാത്രം ഡീ ആയ ഒരു ആർട്ടിക്കിൾ വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയോ ഗാന്ധി ഫാമിലിയോ അതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ലേറ്റസ്റ്റ് എഡീഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി ഷോക്കിംഗ് ആയിട്ടുള്ളവരാണ് സോണിയ ഗാന്ധിയുടെ പാസ്റ്റ് അതായത് രാജീവ് ഗാന്ധി അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് ഈ ആഴ്ചയിലെ ബ്രിഡ്സിൻ്റെ എഡീഷനിൽ അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിൽ അവർ പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത വെരിഫൈ ചെയ്യുവാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല അവർ പല സോഴ്സുകളും അതിൽ കോട്ട് ചെയ്യുന്നുണ്ട് അതെത്രമാത്രം ആധികാരികമാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എങ്കിലും ബ്രിട്ട്സ് എൻ്റെ ഓൺലൈൻ എഡീഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതും വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ ആ ആർട്ടിക്കിൾ വന്നിരിക്കുന്ന ഇതിൻ്റെ ഒരു സമ്മറിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആർട്ടിക്കിളിൽ ഉടനീളം അവർ സോണിയാഗാന്ധിയെ പരാമർശിക്കുന്നത് അവരുടെ ഒറിജിനൽ പേരിലാണ് സോണിയാഗാന്ധി എന്നില്ല ആൻറ്റോണിയോ അൽബിനോ മൈനോ എന്നാണ് അവർ സോണിയാഗാന്ധിയെ ഈ ആർട്ടിക്കിളിലുടനീളം പരാമർശിക്കുന്നത് ഈ സ്റ്റെഫനോ മൈനോ ആണ് സോണിയാഗാന്ധിയുടെ പിതാവ് സോണിയാഗാന്ധിയുടെ പിതാവിൻ്റെ പേരാണ് സ്റ്റെഫനോ മൈനോ എന്നാൽ ബ്രിഡ്സ് പറയുന്നത് ഈ സ്റ്റെഫനോ മൈനോ അല്ല സോണിയാഗാന്ധിയുടെ ബയോളജിക്കൽ ഫാദർ എന്നാണ് അവരങ്ങനെ പറയാൻ കാരണം ഈ സ്റ്റെഫനോ മൈനോ ഒരു നാസി ആയിരുന്നു ഹിറ്റ്ലറിൻ്റെ നാസി പടയാളികളുടെ ഒരു അനുകൂലിയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തെ ഇത്തക്കാലത്ത് ഇയാളെ നാല് കൊല്ലം റഷ്യക്കാർ പിടിച്ച് അവിടെ ജയിലിലിട്ടു സെയിൻറ്റ് പീറ്റർ ഈ നാല് കൊല്ലം ജയിലിൽ കിടന്ന ഇദ്ദേഹം ഈ സോണിയാഗാന്ധി ജനിക്കുമ്പം ഇറ്റലിയിൽ ഉണ്ടായിരുന്നില്ല ഈ സോ ഈ സോണിയാഗാന്ധിയെ ഇദ്ദേഹം കാണുന്നത് തന്നെ സോണിയാഗാന്ധി ജനിച്ച് രണ്ട് കൊല്ലത്തിന് ശേഷമാണ് അതായത് സോണിയാഗാന്ധിയുടെ ബയോളജിക്കൽ ഫാദർ സ്റ്റെഫനോ മൈനോ അല്ല ഏതോ ഒരു നാസി പട്ടാളക്കാരനാണെന്നാണ് ബ്രിഡ്സ് അവകാശപ്പെടുന്നത് അതിനുള്ള കാരണം അവർ ഈ അവരുടെ ആർട്ടിക്കിളിലെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ ഈ മറ്റൊരു കാരണം ഇവർ ചൂണ്ടിക്കാണുന്നു കാണിക്കുന്നത് ഈ സോണിയാഗാന്ധിയുടെ വിക്കിപീഡിയ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പേരൻസിനെ കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു വിവരവും കൊടുത്തിട്ടില്ല വിക്കിപീഡിയയിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ രാജീവ് ഗാന്ധിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് അതിന് മുമ്പുള്ള ഒരു ഹിസ്റ്ററി അത്ര അല്ല അത് റിവീൽ ചെയ്യാൻ എന്തോ ഒരു മടിയുള്ള പോലെ നമുക്ക് തോന്നും ഈ വിക്കിപീഡിയ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയതാണത് ഈ സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് വിവാഹത്തിന് ശേഷം ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞാണ് ഇവർ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് തന്നെ ഇവർക്ക് പൗരത്വം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷനിൽ ഇവർ ഒപ്പിട്ടിരിക്കുന്നത് സോണിയാഗാന്ധി എന്നുള്ള പേരിലല്ല അതിലിവർ ഒപ്പിട്ടിരിക്കുന്നത് ആൻ്റോണിയോ മൈനോ ഗാന്ധി എന്ന പേരിലാണ് അതായത് ബ്രിഡ്സ് പറയുന്നത് സോണിയാഗാന്ധി എന്നത് ഒരു ഒഫീഷ്യൽ പേരാണ് എന്നുള്ളതിന് യാതൊരു ഡോക്യുമെൻസും അല്ല ഈ ആൻ്റോണിയോ മൈനോ എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സോണിയാഗാന്ധി ആയി എന്നുള്ളതിന് യാതൊരു ലീഗൽ വാലിഡിറ്റിയും ഉള്ളതായിട്ട് അവർ കാണുന്നില്ല അതായത് ഇവർ ഇവരുടെ പേര് തന്നെ സോണിയാഗാന്ധിയുടെ പേര് തന്നെ ഫേക്ക് ആണെന്നാണ് ബ്ലിഡ്സ് അവകാശപ്പെടുന്നത് മറ്റൊരു തെറ്റ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് സോണിയാഗാന്ധി ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അതിലവരുടെ ജന്മസ്ഥലമായിട്ട് കൊടുത്തിരിക്കുന്നത് ബസാനിയോ എന്ന ഒരു ഇറ്റാലിയൻ സിറ്റിയാണ് ഇതും കള്ളത്തരമാണെന്നാണ് ബ്ലിഡ്സ് പറയുന്നത് കാരണം സോണിയാഗാന്ധിയുടെ ശരിക്കുള്ള ബർത്ത് പ്ലേസ് ലൂസിയാന എന്ന ഇറ്റാലിയൻ ഗ്രാമമാണ് ഈ ലൂസിയാനയാണ് ഇവരുടെ ബർത്ത് പ്ലേസ് എന്ന് വേണം നമുക്ക് കരുതുക കാരണം ഈ വിക്കിപീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ബർത്ത് പ്ലേസ് ലൂസിയാനയാണ് രാജീവ് ഗാന്ധിയുടെയും സോണിയയുടെയും വിവാഹം ഒരു ഇൻ്റർഫെയ്ത്ത് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാരണം വിവാഹം കഴിക്കുമ്പോഴോ അതിനു ശേഷമോ സോണിയ മതം മാറിയിരുന്നില്ല അവരിപ്പോഴും ഒരു പ്രാക്ടീസിങ് കാത്തലിക്കാണ് ഈ ബ്ലിഡ്സ് പറയുന്നത് ഈ ഇവരുടെ ഡൽഹിയിലെ വീട്ടിൽ ഒരു ചാപ്പിൽ തന്നെ ഉണ്ടെന്നാണ് ഈ ബ്രിട്ട്സ് പറയുന്ന മറ്റൊരു ഷോക്കിംഗ് ഇൻഫർമേഷൻ അവർക്കിപ്പോഴും ഇറ്റാലിയൻ ആൻഡ് ഇന്ത്യൻ പൗരത്വം ഉണ്ടെന്നാണ് അതായത് ഡ്യുവൽ പൗരത്വം ഇരട്ട പൗരത്വം നമ്മുടെ ഭരണഘടന ഇരട്ട പൗരത്വം അനുവദിക്കുന്നില്ല അതായത് ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചാൽ മാത്രമേ ഇവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം എടുക്കുന്ന സമയത്ത് ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം വ്യക്തമല്ല അങ്ങനെ രണ്ട് പൗരത്വം ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അത് വാലിഡേറ്റ് ചെയ്യേണ്ട വിഷയമാണ് ഈ സോണിയാഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും ബ്ലിഡ്സ് സംശയത്തോടെയാണ് കാണുന്നത് ഈ സോണിയാഗാന്ധി കേബ്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്നാണ് പൊതുവേ ഉള്ള ധാരണ എന്നാൽ ബ്ലിഡ്സ് പറയുന്നത് ഈ സോണിയാഗാന്ധി ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ലെന്നാണ് അവരുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കത്തോലിക്ക സെമിനാരി സ്കൂളിലെ പഠനമാണ് അക്കാലത്ത് ധാരാളം ഈ ഇറ്റാലിയൻ യുവാക്കളും യുവതികളുമൊക്കെ അവിടുത്തെ ദാരിദ്ര്യം കാരണം യു കെകൾ യു കെയിൽ വന്ന് വർക്ക് ചെയ്യും ഈ ഹോട്ടലിലും സെർവൻ മെയ്ഡായിട്ടുമൊക്കെ അങ്ങനെയാണ് ഇവർ ഇറ്റലിന്ന് യു കെയിൽ എത്തുന്നത് ഈ രാജീവ് ഗാന്ധി വിവാഹം കഴിക്കുന്നതിന് മുൻപുള്ള ഇവരുടെ യു കെയിലെ ഇറ്റലിയിലെയും ജീവിതത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഒന്നും വ്യക്തമായ രേഖയിൽ രേഖകളില്ല എന്നാൽ ബ്ലിറ്റ്സ് പറയുന്നത് ഇവർ യു കെയിലായിരുന്ന കാലം പാകിസ്ഥാൻ ഐ എസ് ഐ ഏജൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് അത് എത്രമാത്രം ആധികാരികമാണ് എന്നെനിക്കറിയില്ല പക്ഷേ ഈ ആർട്ടിക്കിൾ അങ്ങനെയാണ് പറയുന്നത് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ധാരാളം റഫറൻസസുകൾ ഇവർ ഈ ആർട്ടിക്കിളിൽ കോട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രത്യേകിച്ചും രാജീവ് ഗാന്ധിയുമായി അടുക്കുന്നതിനും അത് വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും ഒക്കെ ഐ എസ് ഐയുടെ ഒരു വലിയ പങ്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് ഈ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയുമുള്ള വിവാഹത്തിൽ ഈ ഐ എസ് ഐയുടെ താല്പര്യം വിവാഹത്തിന് ശേഷം ഈ സോണിയാഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ മേൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചായിരുന്നു ഇന്ദിര സോണിയയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ പല ഒഫീഷ്യൽ ഡോക്യുമെൻസും സോണിയ്ക്ക് ആയിരുന്നു എന്നാണ് ബ്രിട്ട്സ് പറയുന്നത് അത് മാത്രമല്ല ലണ്ടനിലായിരിക്കുമ്പോൾ സോണിയാഗാന്ധിക്ക് ഈ ഐ എസ് ഐ ഒരു ഓറിയൻറ്റേഷൻ ട്രെയിനിങ്ങും കൊടുത്തിരുന്നു കൊടുത്തിരുന്നു എന്നാണ് ബ്രിട്ട്സ് ഈ ലേഖനത്തിൽ പറയുന്നത് ഈ ആർട്ടിക്കിൾ പറയുന്ന മറ്റൊരു കാര്യം ഈ ഐ എസ് ഐയും സോണിയയുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി പതിനാല് നവംബർ ഏഴ് വരെ ഉണ്ടായിരുന്നു എന്നാണ് മറ്റൊരു പോയിന്റ് ഇവർ പറയുന്നത് ഇറ്റലിയിൽ നിന്നും സോണിയാഗാന്ധി യു കെയിലേക്ക് വരുന്നതിന് മുൻപ് അതായത് രാഹുൽ രാജീവ് ഗാന്ധിയെ കാണുന്നതിനോ അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഈ സോണിയ ഫ്രാങ്കോ ലൂയിസൺ എന്ന തൻ്റെ കാമുകനെ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് അതേ ഒരു ഫോട്ടോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് കാണുന്നുണ്ട് നെറ്റിൽ ഒരു പക്ഷേ അതായിരിക്കും ആ വ്യക്തി ആയിരിക്കണം അത് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ ബ്ലിഡ്സിൽ വന്ന ആർട്ടുക്കളിൻ്റെ ഒരു സംഗ്രഹം ബിട്രയൽ അറ്റ് ദ ഹേർട്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ വന്ന ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ആദ്യ കമൻ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളോടും അതൊന്ന് വായിച്ചു നോക്കുവാൻ അപേക്ഷിക്കുന്നു ആ ഈ ആർട്ടിക്കിളിനകത്ത് അവർ ധാരാളം സോഴ്സസ് കോട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ആധികാരികത എത്ര ഉണ്ടോ എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല അടുത്ത ആഴ്ച ബ്രിട്ട്സ് ഇതുപോലെ എന്തെങ്കിലും സെൻസിറ്റീവ് ടോപ്പിക്കുമായിട്ട് വന്നാൽ അതിൻ്റെ ഒരു സമറിയുമായിട്ട് ഞാൻ വീണ്ടും വരാം ಅದು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಒಂದೇ ಮಾದರ